ഓണം സ്പെഷ്യൽ എപ്പിസോഡിന്റെ രണ്ടാമത്തെ പാർട്ടുമായിട്ടാണ് എന്താ ഒരു മേക്കപ്പ് ലുക്ക് ഞാൻ ഇടാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ ആ മേക്കപ്പ് ലുക്കിന്റെ ഒരു ട്യൂട്ടോറിയൽ ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പൊ അതിനു മുന്നേ നിങ്ങൾ കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ സെറ്റ് മുണ്ട് എടുക്കേണ്ട വിധത്തിനെ കുറിച്ചിട്ടുള്ള ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അത് കാണാത്തവർ ഓടി പോയിട്ട് അത് കാണാൻ ഞാൻ ഇവിടെ ഐ ബട്ടണിൽ അതിടാം. എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പോലെ തന്നെ നമ്മൾ ഈ ഒരു മേക്കപ്പ് ലുക്ക് നമ്മൾ എങ്ങനെ ക്രിയേറ്റ് ചെയ്തു എന്നുള്ളതിന്റെ ഒരു ട്യൂട്ടോറിയൽ ആണ് ഞാൻ ചെയ്യാൻ പോകുന്നത്. അപ്പൊ എല്ലാവരും കാണാൻ ശ്രദ്ധിക്കുക. അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ഹായ്. അപ്പോൾ ഞാനിപ്പോൾ ഫേസൊക്കെ നന്നായിട്ട് വാഷ് ചെയ്തിട്ട് വന്നിരിക്കുകയാണ്. നല്ലൊരു ഏതെങ്കിലും ഒരു ഫേസ് വാഷ് യൂസ് ചെയ്തിട്ട് വാഷ് ചെയ്യാം. അത് കഴിഞ്ഞിട്ട് ഞാൻ ഇപ്പോൾ ഫേസ് മോയ്സ്ചറൈസ് ചെയ്യാൻ പോവാണ്. അപ്പോൾ നമ്മൾ അതിന് വേണ്ടിയിട്ട് നിവ്യയുടെ മോയ്സ്ചറൈസറാണ് ഞാൻ യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഞാൻ അതിലൊരു കുറച്ച് മാത്രം എടുത്തിട്ട് നമ്മൾ മുഖത്ത് ഫുൾ അന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമ്മൾ അതൊന്ന് സ്കിന്നിലോട്ട് അബ്സോർബ് ചെയ്യുന്ന തരത്തില് ഒന്ന് നമ്മൾ എന്താ പറയാ മസാജ് ചെയ്തിട്ട് നമ്മൾ നന്നായിട്ടൊന്ന് പിടിപ്പിക്കുക. മീൻസ് തേച്ച് പിടിപ്പിക്കുക എന്നൊക്കെ പറയില്ല, അതുപോലെ ഒന്ന് ചെയ്യുക. കാരണം ഇത് ബ്ലഡ് സർക്കുലേഷൻ ഇൻക്രീസ് ചെയ്യാനും അങ്ങനത്തെ ഉള്ള കാര്യങ്ങൾക്കൊക്കെ ഈ മോയ്സ്ചറൈസർ നല്ലതാണ്. അപ്പൊ അതുകൊണ്ട് അങ്ങനെ ചെയ്യാൻ ശ്രദ്ധിക്കുക. ഇനി ഞാനൊരു കൺസീലർ ആണ് എടുത്തിട്ടുള്ളത്. അപ്പൊ ഫൗണ്ടേഷൻ ഞാൻ യൂസ് ചെയ്യുന്നില്ല കേട്ടോ, കാരണം എല്ലാവരുടെ അടുത്തും ഫൗണ്ടേഷൻ ഉണ്ടാവണമെന്നില്ല. അതുകൊണ്ട് ഞാൻ ഫൗണ്ടേഷൻ യൂസ് ചെയ്യുന്നില്ല. അപ്പൊ അതിന് പകരം ഞാൻ കൺസീലർ, അതിന് പകരം എന്നല്ല എന്റെ മുഖത്ത് നിറച്ച് പാടുകളുള്ളതുകൊണ്ട് ഞാൻ കൺസീലർ ഒന്ന് യൂസ് ചെയ്യുന്നുണ്ട്. പാടുകളൊക്കെ ഒന്ന് മറയ്ക്കാൻ വേണ്ടിയിട്ട് ഞാൻ കൺസീലർ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ കൺസീലർ നമ്മൾ പാടുകളുള്ള ഭാഗത്തൊക്കെ ഒന്ന് അപ്ലൈ ചെയ്യാം. ഇത് ഈ സ്റ്റെപ്പ് എല്ലാവരും ചെയ്യണമെന്നില്ല, എന്താ പറയുക, കൺസീലർ ഇല്ലാത്തവർക്ക് ഈ സ്റ്റെപ്പ് അവോയ്ഡ് ചെയ്യാവുന്നതാണ്. പിന്നെ കണ്ണിൻ്റെ ചോട്ടിലൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ, കാരണം ഡാർക്ക് സർക്കിൾ ഉണ്ട് എന്ന് തോന്നുകയാണെങ്കിൽ അതൊന്ന് ഹൈഡ് ചെയ്യാൻ നമുക്ക് പറ്റും. അപ്പൊ ഇനി ഞാൻ ഒരു ബ്യൂട്ടി സ്പഞ്ച് യൂസ് ചെയ്തിട്ട് ഞാൻ അതൊന്ന് ഡാബ് ചെയ്ത് കൊടുക്കുകയാണ്. നമ്മൾ ഒരിക്കലും ഇങ്ങനെ റബ് ചെയ്ത് കൊടുക്കരുത്, ഡാബ് ചെയ്ത് അതൊക്കെ ഒന്ന് സ്കിന്നിലോട്ട് നല്ല പിടിപ്പിക്കുക. എന്താ പറയാ, വേണമെങ്കിൽ നമ്മൾ ഫിംഗറിന്റെ ടിപ്പ് യൂസ് ചെയ്തിട്ട് നമുക്ക് ഇതേ രീതിയിൽ നമുക്ക് നന്നായി ഡാബ് ചെയ്തിട്ട് നമുക്ക് ഈ സ്റ്റെപ്പ് ചെയ്യാം. ഇനി ഞാനൊരു കോമ്പാക്ട് പൗഡർ ആണ് എടുത്തിട്ടുള്ളത്, അതായത് കളർ സെൻസിന്റെ കോമ്പാക്ട് പൗഡർ ആണ്. അപ്പൊ ഇത് ഇല്ലാത്തവർക്ക് വേണമെങ്കിൽ ടാൽക്കം പൗഡറും യൂസ് ചെയ്യാം. അപ്പൊ എന്റെ അടുത്ത് കോമ്പാക്ട് പൗഡർ ഉള്ളതുകൊണ്ട് ഞാൻ കോമ്പാക്ട് പൗഡർ തന്നെ യൂസ് ചെയ്യുകയാണ്. അപ്പോൾ നന്നായിട്ട് കോമ്പാക്ട് പൗഡർ എല്ലാ ഭാഗത്തും അപ്ലൈ ചെയ്യാം. നമ്മൾ കഴുത്തിലും മീൻസ് ഫേസിൽ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും നമ്മൾ കഴുത്തിലും കൂടി ചെയ്യുകയാണെങ്കിൽ അതൊന്നും കൂടി എഫക്റ്റീവാണ്. കാരണം നമ്മൾ പുറത്തുനിന്നൊക്കെ നോക്കുമ്പോൾ ഫേസ് ഒരു കളറും കഴുത്ത് ഒരു കളറും ആയിട്ട് മാറാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കഴുത്തിലും കൂടി എന്താ പൗഡറും അങ്ങനെ എല്ലാ കാര്യങ്ങളും നമ്മൾ കഴുത്തിലും കൂടി ഇടണമെന്ന് പറയുന്നത് എന്നുള്ള കാരണം. അപ്പോൾ അങ്ങനെ എല്ലാ ഭാഗത്തും ഒന്ന് കോമ്പാക്ട് പൗഡർ അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഇനി ഞാൻ ഒരു കൺമഷി എഴുതാൻ പോവാണ്. ഇതൊരു കാജൽ സ്റ്റിക്കാണ്, ഇത് പേര് ഏതാണെന്ന് എനിക്ക് ഓർമ്മയില്ല. അപ്പോൾ ഒരു കാജൽ സ്റ്റിക്ക് യൂസ് ചെയ്തിട്ട് ഞാൻ കണ്ണിൻ്റെ വാട്ടർ ലൈനിൽ ഞാൻ എഴുതി കൊടുക്കാൻ പോവാണ്. അപ്പോൾ ഞാൻ നന്നായിട്ട് എഴുതി കൊടുക്കുന്നുണ്ട് കേട്ടോ, കുറച്ച് താഴ്ത്തിക്കാവുന്ന തരത്തിൽ ഞാൻ എഴുതി കൊടുക്കുന്നുണ്ട്. വാട്ടർ ലൈനിൽ മാത്രമല്ല, കുറച്ച് താഴ്ത്തിക്കാവുന്ന തരത്തിൽ ഞാൻ എഴുതി കൊടുക്കുന്നുണ്ട്. അപ്പോൾ രണ്ട് കണ്ണിലും ഒരേപോലെ എഴുതി കൊടുക്കാം. ഇനി ഞാൻ മേലെയും കൂടി ഒന്ന് എഴുതി കൊടുക്കുന്നുണ്ട്. അത് നമുക്ക് സാധാ കൺമഷി യൂസ് ചെയ്തിട്ട് എഴുതി കൊടുക്കാം, ഇതായിട്ട് പറ്റുന്നുണ്ടെങ്കിൽ ഇതായിട്ടും എഴുതി കൊടുക്കാം. ഇതുപോലെ നമ്മൾ എഴുതി കൊടുക്കാം. ഇനി ഞാനൊരു ഐലൈനർ എടുത്തിട്ടുണ്ട്, ലാക്മിയുടെ ഐലൈനറാണ്. അപ്പൊ അത് യൂസ് ചെയ്തിട്ട് ഞാൻ മുകളിൽ മാത്രം ഒന്ന് ഐലൈനർ എഴുതി കൊടുക്കുകയാണ്. അപ്പൊ മീൻസ് തിൻ ലൈൻ അല്ല, അത്യാവശ്യം ഒരു ഇത്തിരി തിക്കായിട്ടാണ് ഞാൻ എഴുതി കൊടുക്കാൻ പോകുന്നത്. അപ്പൊ എനിക്ക് ഇത്തിരി വാലൊക്കെ ഇട്ടിട്ട് എഴുതണ ഇഷ്ടം കേട്ടോ, ഓവറായിട്ട് വാലിടുന്നതല്ല, ഒരു കുറച്ച് വാലൊക്കെ ഇട്ടിട്ട് എഴുതണതാണ് എനിക്കിഷ്ടം. അപ്പൊ അതുകൊണ്ട് ഞാൻ ചെറുതായിട്ട് ഒരു വിങ്ങൊക്കെ കൊടുക്കുന്നുണ്ട്. താഴത്ത് നമ്മൾ കൺമഷി തന്നെ എഴുതിയ കാരണം കൊണ്ട് താഴത്ത് ഞാൻ ഐലൈനർ യൂസ് ചെയ്യുന്നില്ല. അപ്പൊ മേലെ മാത്രം ഞാൻ ഐലൈനർ യൂസ് ചെയ്യുന്നുള്ളൂ. പിന്നെ നമ്മൾ താഴത്തുനിന്ന് ആ കോർണറിന്ന് നമ്മൾ വിങ്സിന് വേണ്ടിയിട്ട് നമ്മൾ ഒന്നിങ്ങനെ വരച്ചു കൊടുക്കാം.
ഏകദേശം കണ്ണ് ഓക്കെ ആയിട്ടുണ്ട്. ഇനി ഞാൻ ഐബ്രോ എഴുതാൻ പോവാണ്. അപ്പോൾ ഒരു ഐബ്രോ പെൻസിൽ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഐബ്രോ പെൻസിലിൽ നമ്മൾ എന്താ പറയുക, ജസ്റ്റ് അവിടെ ഇങ്ങനെ പോയിട്ടുണ്ട്, കുറച്ച് ഐബ്രോസ് എൻ്റെ ഈ തുടക്കത്തിലായിട്ട് പോയിട്ടുണ്ട്. അപ്പോൾ ആ ഭാഗമൊക്കെ ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. കാരണം എന്താ പറയുക, വീഡിയോയിലൊക്കെ നമുക്ക് പെട്ടെന്ന് അത് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ടെന്ന് ചിലർ പറഞ്ഞു ഐബ്രോ എഴുതാത്തതുകൊണ്ട്. അപ്പോൾ അതുകൊണ്ട് മാത്രമാണ് ഞാൻ എഴുതുന്നത്. എനിക്ക് തീരെ ഇഷ്ടമില്ലാത്ത കാര്യമാണ് ഈ ഐബ്രോ എഴുതുന്നത്. അപ്പോൾ ഇപ്പം തന്നെ എനിക്ക് എഴുതിയപ്പോൾ കുറച്ച് ഓവറായോ എന്ന് എനിക്കൊരു സംശയമുണ്ട്. എന്നാലും മീൻസ് എൻ്റെ ഫോളോവേഴ്സ് പറഞ്ഞതുകൊണ്ട് മാത്രമാണ് ഞാൻ ഐബ്രോ എഴുതുന്നത്. ഞാൻ എഴുതാറില്ല സാധാരണ. അതൊക്കെ ഞാനൊരു ലിപ് ബാം എടുത്തിട്ടുണ്ട്, മേബലിൻ്റെ ലിപ് ബാമാണ്. അപ്പോൾ അത് ഞാനൊന്ന് ചുണ്ടിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. കാരണം ചുണ്ടൊന്ന് ഡ്രൈ ആവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനത് ചെയ്യുന്നത്. ഇനി ലിപ്സ്റ്റിക്ക് ഒക്കെ ഇട്ടിട്ടുണ്ടെങ്കിൽ ഡ്രൈ ആയാലോ വിചാരിച്ചിട്ട്. ഇനി ഞാൻ ലാക്മിയുടെ 9 to 5 ലിപ്സ്റ്റിക്കാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ കുറേ പേര് വീഡിയോസിൽ കണ്ടിട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഏത് ലിപ്സ്റ്റിക്കാണ് ഈ ചേച്ചി യൂസ് ചെയ്യാറുള്ളതെന്ന്. അപ്പോൾ ഞാൻ ഈ ലാക്മിയുടെ 9 to 5 ഈ ഒരു ഷെയ്ഡാണ് ഞാൻ യൂസ് ചെയ്യാറുള്ളത്. എല്ലാ വീഡിയോസിലും ഞാൻ ഈ ഒരു ഷെയ്ഡാണ്, എനിക്ക് ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ളൊരു ഷെയ്ഡാണിത്. അപ്പോൾ ഞാൻ ആ ഷെയ്ഡ് തന്നെ ഞാനൊന്ന് ഒന്ന് ഇട്ടിടാം. നമ്മൾ ഇതിനൊരു ന്യൂഡ് ലിപ്സ്റ്റിക്ക് ഞാൻ ഇതിൻ്റെ കൂടെ ഇടുന്നുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഒരു ന്യൂഡ് ലിപ്സ്റ്റിക്ക് എടുത്തിട്ട് ഞാൻ ഇതിൻ്റെ മുകളിലൊന്ന് ഇട്ട് കൊടുക്കുക. അപ്പോൾ നമുക്കൊന്ന് ഒരു കുറച്ച് ന്യൂഡായിട്ട് ചുണ്ട് തോന്നാൻ വേണ്ടിയിട്ടാണ് ഞാനൊരു ന്യൂഡ് ലിപ്സ്റ്റിക്കും കൂടി ഇട്ട് കൊടുത്തത്. വേട്ട അപ്പുറത്ത് നിന്ന് കളിയാക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇനി ഒരു പൊട്ടില്ലാതെ നമുക്ക് എന്താഘോഷം അല്ലേ. അപ്പോൾ ഞാനൊരു പൊട്ട് തൊട്ടെടുക്കാൻ പോവാം. കുറച്ച് വലിയ പൊട്ടിന് തൊടുന്നുണ്ട്. കാരണം നമ്മൾ സെറ്റ് സാരി ആണ് എടുക്കാൻ പോകുന്നത്, സെറ്റ് മുണ്ടാണ് എടുക്കാൻ പോകുന്നത്. അപ്പോൾ ഞാൻ കുറച്ച് വലിയ പൊട്ട് തൊടുന്നുണ്ട്. ഇനി ഞാൻ സിന്ദൂരം തൊടാൻ വേണ്ടിയിട്ട് ആ ലിപ്സ്റ്റിക്ക് തന്നെ കുറച്ച് വരച്ചിട്ട് അതിൻ്റെ മുകളിൽ സിന്ദൂരം തൊട്ടു. കാരണം സിന്ദൂരം എവിടേക്ക് സ്പ്രെഡ് ആവാതിരിക്കാൻ വേണ്ടിയാണ് നമ്മൾ ഞാൻ ചെയ്തത്. ഇനി ഞാനൊരു ചന്ദനം എടുത്തിട്ട് ഒരു ചന്ദനക്കുറിയും കൂടി തൊട്ടെടുക്കുകയാണ്. കാരണം നമ്മൾ നല്ലൊരു മലയാള തനിമ കിട്ടാൻ വേണ്ടിയാണ് നമ്മൾ ചന്ദനക്കുറിയും കൂടി തൊട്ടെടുത്തത്. ഇനി മുടി കെട്ടാൻ വേണ്ടി പോവാണ്. അപ്പം എന്താ പറയുക, സാധാരണ ഞാൻ എല്ലാം പുറത്തേക്കൊക്കെ പോകുമ്പോൾ കെട്ടുന്നൊരു രീതിയാണ് ഞാൻ കെട്ടാൻ പോകുന്നത്. നല്ല ഈസിയാണ്. അപ്പോൾ എല്ലാ ഭാഗത്തും ഇതുപോലെ കുറച്ച് മുടി എടുത്തിട്ട് നമ്മൾ ബാക്കിൽ ഒരു ടിക്ടാക്ക് ഉപയോഗിച്ചിട്ട് എന്താ പറയുക, കുത്തി കൊടുക്കാം. അത് അതിന് ശേഷം നമ്മൾ നമ്മുടെ മുന്നിൽ കുറച്ച് മുടികൾ ഇങ്ങനെ വലിച്ചിട്ട് കൊടുക്കുക. കാരണം ഒട്ടി ാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ചെയ്യണത്. അപ്പം എന്നിട്ട് ലാസ്റ്റ് നമ്മൾ ഒരു എന്താ പറയുക, ക്ലിപ്പ് എടുക്കുക. ക്ലിപ്പ് എടുത്തിട്ട് നമ്മൾ നന്നായിട്ടൊന്ന് സെക്യൂർ ചെയ്ത് കൊടുക്കുക. ഒന്നും കൂടി നമ്മൾ ഒട്ടിക്കിടക്കുന്നുണ്ടോ നോക്കിയിട്ട് അതൊക്കെ ഒന്ന് ശരിയാക്കി കൊടുക്കുക. ഒരു ലാസ്റ്റിൽ നല്ല ഭംഗിയുള്ള ഒരു ക്ലിപ്പ് എടുത്തിട്ട് നമ്മൾ ബാക്കിലൊന്ന് എന്താ പറയുക, ഇട്ടുകൊടുക്കും. അപ്പം ഇതാണ് കേട്ടോ ഫൈനൽ ലുക്ക്. അപ്പോൾ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് കമൻറ്റ് ബോക്സിൽ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ താങ്ക് യു. എല്ലാവരും വീഡിയോ കണ്ടു എന്ന് വിചാരിക്കുന്നു. നല്ല ഈസി ആയിട്ട് നമ്മൾ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു മേക്കപ്പ് ലുക്കാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. നമുക്ക് കോമ്പാക്ട് പൗഡറിന് പകരം വേണമെങ്കിൽ ടാൽക്കം പൗഡർ യൂസ് ചെയ്തിട്ട് നമുക്ക് ഈ മേക്കപ്പ് ലുക്ക് ക്രിയേറ്റ് ചെയ്യാം. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നുണ്ട്. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ നമ്മുടെ ചാനൽ ആരെങ്കിലും പുതിയതായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബിൻ്റെ അപ്പം തന്നെ ചെറിയൊരു ബെല്ലൈക്കൺ ഉണ്ട്, അപ്പോൾ അതുകൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമ്മുടെ ഈ ഫാമിലിയിലെ എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ഹാപ്പി ഓണം. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ ബൈ.